ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ഞാൻ എവിടുന്നാണ് വിളിക്കുന്നത്? നമസ്കാരം, ഞാൻ പട്ടാമ്പിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടർ ചോദിച്ചോളൂ. എന്റെ മോളുടെ കുട്ടിക്ക് വേണ്ടിട്ടാണ് വിളിക്കുന്നത്. അവര് ഇവിടെ ഇല്ല, ഷാർജയിലാണ്. അപ്പൊ കൂടെ കൂടെ ചുമ വരും. 5 വയസ്സായിട്ടുണ്ട് മോൾക്ക്. 14 കിലോ തൂക്കം, അത് കൊറേ ആയിട്ട് അത്രയാണ് നിക്കുന്നത്. കൂടെ കൂടെ ചുമ വരും, ഇടയ്ക്ക് പനി. ഓക്കെ, കൂടെ കൂടെ എന്ന് പറഞ്ഞാല് ഏകദേശം എങ്ങനെ ഒരു കാലാവധി നമുക്ക് പറയാമെങ്കിലും? ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ചുമ വരും. ചുമച്ച് 2-3 ദിവസം ചുമ അങ്ങനെ തുടർന്ന് നിന്നാല് തൊണ്ടവേദനയും ചുമയാണ് വരിക. അത് കഴിഞ്ഞ പിന്നെ അതിന്റെ കൂടെ പനി വരും. ഓക്കെ, കൊച്ചു മാസം തികഞ്ഞൊക്കെയല്ലേ ജനിച്ചത്? ജനിച്ചപ്പോ തൂക്കം ഓർമ്മയുണ്ടോ? അതെ, വെയിറ്റ് ഉണ്ടായിരുന്നു, 3500 വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ 3500 ആണ്. ഇപ്പൊ നമുക്ക് 14 കിലോ ഉള്ളു. അതെ, 14 കിലോ. 5 വയസ്സായി. ഓക്കെ, അത് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ തൂക്കം ശരിക്കും പറഞ്ഞാൽ പ്രായം അനുസരിച്ചുള്ള തൂക്കം നമുക്കിപ്പോൾ ആയിട്ടില്ല. അത് ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്ന കാരണം കൊണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് ആ തൂക്കം കുറവും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നതും വേറെ ഒരു ഒറ്റ കാരണം കൊണ്ടായിരിക്കും അത് രണ്ടും വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ കേസിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് കൊച്ചിനെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ചെക്കപ്പ് ചെയ്യണം. ഇത് എന്തുകൊണ്ട് ചുമ വരുന്നു? ശ്വാസകോശത്തിൻ്റെ വല്ലോ കുറുങ്ങൽ പോലത്തെ തകരാറാണോ? വലിവിൻ്റെ പോലത്തെ പ്രശ്നമാണോ? അതോ വല്ല കഫക്കെട്ട് മാറാതിരിക്കുന്നതാണോ? ബാൽടിബിയുടെ പ്രശ്നമാണോ? അപ്പോൾ ഒരു പ്രാവശ്യം ഇത് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയാൽ നമുക്ക് മുന്നോട്ടുള്ള അത് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടും. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് വിളിക്കുകയാണ്. ഡോക്ടറോട് ചോദിച്ചോ. പറഞ്ഞോളൂ. അതെ ഡോക്ടർ, എന്റെ മോന് 4 വയസ്സായി. പക്ഷേ കുമ്മോന്റെ ഒക്കെ തൊണ്ടായിരുന്നു. എപ്പോഴും മോനെ ഒന്ന് രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. പനിയാ വരുന്നത്, പനിയും ഒരു മാസം നല്ല ചുമയും. ചുമയെന്ന് വെച്ചാൽ നല്ല കട്ട മഞ്ഞയാ വരുന്നത്. അതെ, പിന്നെ തൊണ്ട വന്നിട്ട് എപ്പോഴും പഴുക്കുന്നുണ്ട്. പക്ഷെ മോനെ തണുത്തതൊന്നും ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതനുസരിച്ച് 4 വയസ്സായി, തൂക്കം പറഞ്ഞില്ലല്ലോ. 12.5 കിലോയുള്ളൂ, വെയിറ്റും കുറവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തൂക്കം കുറവാണ്, ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നുണ്ട്, തൊണ്ടയുടെ ഒരു ഇൻഫെക്ഷൻ പോലെയാണ് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഈ തൊണ്ടയുടെ ഇൻഫെക്ഷന് നമുക്ക് നമ്മൾ തണുപ്പൊന്നും കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷെ കൂടുതലും നമ്മൾ കാണാറുള്ളത് ഈ തണുപ്പിന്റെ മാത്രമല്ല പ്രശ്നം. പിള്ളേർ ഈ വറുത്ത സാധനങ്ങൾ കുറേ കഴിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ടിഫിനൊക്കെ കൊടുത്തു വിടുമ്പോഴും സന്ധ്യയ്ക്ക് സ്കൂളിൽ നിന്ന് മടങ്ങി വരുമ്പോഴൊക്കെ ഈ എണ്ണ മുക്കി വറുത്ത പലഹാരങ്ങൾ കഴിക്കുമ്പോൾ, അത് കഴിഞ്ഞ് ശരിക്കും ബ്രഷിങ് ഓഫ് ദ ടീത്ത് ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ ഇങ്ങനത്തെ ടോൺസിലൈറ്റിസ്, ഫാരിഞ്ചൈറ്റിസ് അങ്ങനെ തൊണ്ട സംബന്ധിച്ചുള്ള അസുഖങ്ങൾ വരുന്നത്. പിന്നെ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുമ്പം ശരിക്കും പഴുത്തിട്ടില്ല, ഇച്ചിരി ചുണയുള്ള ഫ്രൂട്ട്സ്. നമുക്ക് ചില പിള്ളേർ ചുണ്ടുവരെയൊക്കെ പൊള്ളിക്കൊണ്ടുവരും ഈ പച്ചമാങ്ങയൊക്കെ കഴിച്ച്. അങ്ങനെ വരുമ്പോൾ ഈ തൊണ്ടയുടെ ഇൻഫെക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ ഡോക്ടറെ കാണിക്കുമ്പം ഏതായാലും അതിന് വേണ്ടി മരുന്നുകൾ കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ പുറയിൽ തൊണ്ടവേദന, ഭക്ഷണം കുറവ് കഴിക്കൽ, പനിയും കാണാറുണ്ട്. അപ്പം നമ്മൾ അങ്ങനത്തെ കാര്യം കൂടെ ഫുഡ് സംബന്ധിച്ച് ശ്രദ്ധിക്കണം. പിന്നെ പിള്ളേരെ റെഗുലറായിട്ട് രാവിലെയും വൈകിട്ടും പല്ല് തേപ്പിച്ചാൽ ഇതിന് നന്നായിട്ടൊരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടേണ്ടതാണ്. ഡോക്ടർ, പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ഒരു കുഞ്ഞിനൊരു അസുഖം വന്നു, ഡോക്ടറെ കണ്ടു, അതിനുള്ള ഒരു കോഴ്സ് മെഡിസിനും കിട്ടി, അതിനുശേഷം ആ ഒരു മെഡിസിൻ കഴിഞ്ഞതിന് ശേഷവും അത് പൂർണ്ണമായി മാറിയിട്ടില്ലെങ്കിൽ ഈ കിട്ടിയ മരുന്ന് തന്നെ തുടരുന്ന ഒരു പ്രവണത കാണാറുണ്ട്. ഇത് ശരിയാണോ അതോ പിന്നീടും ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടോ? അല്ല, ശരിക്കും നമ്മൾ ഒന്നുകൂടെ ഡോക്ടറെ കാണണം. എന്നാന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ തരുന്നത് നമുക്ക് ഒരു കോഴ്സിന് വേണ്ടിയുള്ള മരുന്നാണ്. അപ്പോൾ അതിൻ്റെ പൂർത്തീകരണം ആകുമ്പോഴത്തേക്ക് ആ അസുഖം പൂർണ്ണമായിട്ട് മാറുമോ, അല്ലെങ്കിൽ നമുക്കൊരു മേജർ ഡെബിലിറ്റി ഇല്ലാതെ, അത് പറഞ്ഞാൽ നമുക്ക് സ്കൂളിൽ പോകാൻ ചെറിയൊരു മൂക്കൊല്ലിപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആ ഡോക്ടർ തന്ന മൂക്കിലെ ഡ്രോപ്സോ ഇതെല്ലാം ഒഴിച്ചാൽ മതി. പക്ഷേ നമുക്ക് ചുമ അതുപോലെ തന്നെ തുടരുന്നു, പനിയൊന്നും മാറിയതായിരുന്നു, വീണ്ടും പനിക്കാൻ തുടങ്ങി. അപ്പോൾ മിക്കവരും ചെയ്യും, ഏതായാലും പനിയുടെ മരുന്ന് വീട്ടിലുണ്ടല്ലോ, അപ്പോൾ നമുക്ക് 4 ദിവസം ഉടൻ കൊടുക്കാം. അങ്ങനെ ചെയ്യരുത്, വീണ്ടും ഡോക്ടറെ കാണണം. എന്നാന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കും ആദ്യം പറഞ്ഞത്, ഇപ്പോൾ ഡോക്ടർ മരുന്ന് തന്നിട്ടില്ലായിരിക്കും, ചിലപ്പോൾ ഡോക്ടർ വെറുതെ പാരസെറ്റമോളും ചുമയുടെ മരുന്ന് തന്നിട്ടുള്ളതായിരിക്കും. പക്ഷേ മുന്നോട്ട് പോയ അവസ്ഥയിൽ യാത്രയോ എന്തെങ്കിലും ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരിക്കും, കൊച്ചിനൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അതായിട്ടുണ്ടായിരിക്കും. അപ്പം വീണ്ടും ഡോക്ടറെ കണ്ട് അതിൻ്റെതായ പ്രോപ്പർ മെഡിസിൻ വാങ്ങിക്കുന്നതാണ് എപ്പോഴും യുക്തം. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് കൊട്ടാരക്കരയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. ഹലോ. 6 വയസ്സായേ. യെസ്, പറഞ്ഞോ. അതിനാണെങ്കിൽ അവക്കാണെങ്കിൽ വെയിറ്റ് വരുന്നില്ല, ഇപ്പം 13 കിലോയേ ഉള്ളു 6 വയസ്സായിട്ട്. എന്നും കവക്കെട്ടും ഉണ്ടായപ്പോ തൂക്കം എത്രയുണ്ടായിരുന്നു? കന്ന് 3600 ഉണ്ടായിരുന്നു. 3600 ഉണ്ടായിരുന്നു. ആ ശരി, എന്നിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് തൂക്കം ഇപ്പൊ കുറവാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരാറുണ്ടോ? അസുഖങ്ങള് പനിയും കവക്കെട്ടും ഒക്കെ മിക്കവാറും വരാറുണ്ട്. അല്ല, മിക്കവാറും പറഞ്ഞാൽ ഒരു മാസത്തിൽ ഒരിക്കലാണോ അതോ? മാസത്തിൽ അങ്ങനെ 2 മാസം കൂടുമ്പോ വരും.
ഓക്കെ, 2 മാസം കൂടുമ്പോഴാണെങ്കിൽ നമുക്ക് അസുഖം മൂലമല്ല നമുക്ക് തൂക്കം കുറഞ്ഞിരിക്കുന്നത്, നമുക്ക് എനിക്ക് ശരിക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയുള്ള കൺട്രോള്, നമുക്ക് കൊടുക്കുന്ന ഡയറ്റ് അതിനകത്ത് ചിലപ്പം പ്രോട്ടീൻ്റെ കുറവോ വിറ്റാമിൻ്റെ കുറവോ ഒക്കെ കാണും. അപ്പോൾ മിക്ക പിള്ളേരും നമ്മൾ പറഞ്ഞ ഈ പ്രായത്തിലൊക്കെ സ്കൂളിൽ പോകുന്ന തിരക്കും രാത്രി കളിയുടെ തിരക്കും അതൊക്കെ ഉള്ളതുകൊണ്ട് ഭക്ഷണം ശരിക്കും കഴിക്കുന്നില്ലായിരിക്കും. അപ്പോൾ ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. 2 മാസത്തിലൊരു അസുഖം വരുന്നതെന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ ഇമ്മ്യൂണിറ്റിക്ക് പ്രശ്നമോ അഥവാ കൊച്ചിനൊരു പ്രശ്നമോ ഇല്ല. നമുക്ക് കൂടുതലും ഭക്ഷണ രീതിയിൽ ഒന്ന് ഫോക്കസ് ചെയ്താൽ മതിയായിരിക്കും. ഡോക്ടർ, ഇപ്പോൾ പല കോളേഴ്സും വിളിച്ച് പറയുന്ന ഒരു പ്രശ്നമാണ് തൂക്കക്കുറവ്. ഇതും ഇമ്മ്യൂണിറ്റിയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? തൂക്കം കുറവ് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവാന്ന് പറയാൻ പറ്റില്ല. അത് നമുക്ക് ഞാൻ പറഞ്ഞോളൂ, ഇപ്പോൾ സ്കൂൾ ഗോയിങ് ഏജ് ഗ്രൂപ്പിലൊക്കെ നമുക്കിപ്പം ഇപ്പം നവജാത ശിശുടെ കാര്യങ്ങളിൽ വേറെയാണ്. ഇപ്പോൾ പ്രീമച്ചുറായിട്ട് ജനിക്കുമ്പോൾ നമ്മളെപ്പോഴും കുറേ ശ്രദ്ധകൾ കൂടുതൽ, അവർക്ക് ടെമ്പറേച്ചർ റെഗുലേഷൻ കാണുകയില്ല, ബേബി ഫാറ്റ് കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെതായ നമുക്ക് കുറേ പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞൊരു വലിയ ടോപ്പിക്ക് തന്നെ അവർക്കുണ്ട്. പക്ഷേ നമുക്കൊരു സ്കൂൾ ഗോയിങ് ഏജിൽ ഇപ്പോൾ പറഞ്ഞ കണക്കിനെക്കാട്ടിൽ ഒരു 1 കിലോയോ ഒരു 1/2 കിലോയോ ഒക്കെ കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് ഉടനെ ഇമ്മ്യൂണിറ്റി കുറവാണെന്നല്ല. ഇമ്മ്യൂണിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കറക്റ്റ് വെയിറ്റ് മാത്രമല്ല, നമ്മുടെ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് എന്താണെന്നനുസരിച്ച്. ഇപ്പോൾ നാട്ടിൽ നമ്മൾ കാണുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ പ്രീവിയസ് കോളർ പറഞ്ഞ പോലെ നമുക്കിവിടെ ഒരു കോൺസെപ്റ്റ് ഓഫ് എന്താ നമ്മൾ കഴിക്കുന്നതെന്ന് വേണം. അതൊരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം അതിനകത്ത്. ഇപ്പം നമുക്കിവിടെ കാണാറുണ്ട് പേഷ്യൻസ് നല്ല വീട്ടിൽ നിന്നായിരിക്കും, തൂക്കവും നല്ലതായിട്ടുണ്ടായിരിക്കും, അവർ തൂക്കം മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. അമ്മമാർ പറയും, സാറേ ഈ ഇന്ന പ്രായം അനുസരിച്ച് ഇന്ന വെയിറ്റ് അല്ല, എൻ്റെ കൊച്ചിനെ കണ്ടത് 1 കിലോ കൂടുതലുണ്ട്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ കൊച്ചിന് നല്ല വളർച്ച ഉണ്ടായിരിക്കും, ബോഡിക്കകത്ത് ഹൈപ്പോപിഗ്മെൻറ്റേഷൻസ് വിറ്റമിൻ ഡെഫിഷ്യൻസീസ് കാണും. അപ്പം പേഷ്യൻറ്റ് കഴിക്കുന്നുണ്ട്, പക്ഷേ ക്വാളിറ്റി ഫുഡല്ല കഴിക്കുന്നത്. അതിനകത്ത് വെജിറ്റബിൾസിൻ്റെ അംശം കുറവ്, അതിനകത്ത് ഫ്രൂട്ട്സിൻ്റെ അംശം കുറവ്. അപ്പം ഈ പറഞ്ഞാൽ ഇപ്പോഴത്തെ കോൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ അമ്മമാരോട് ചോദിക്കുക എന്താ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ മാഗി, സമോസ, ലേസ് ചിപ്സ് ഇങ്ങനത്തെ സാധനങ്ങളാണ് കൊടുക്കുന്നത്. എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, അപ്പം അവർ പറയുന്നുണ്ട് സമയമില്ല ഡോക്ടറെ, അതുകൊണ്ട് ലേസിൻ്റെ ചിപ്സിൻ്റെ പാക്കറ്റ് പോലും പൊട്ടിക്കാതെ നേരെ ടിഫിൻ ബോക്സ് വെച്ചാൽ വിടുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ കഴിക്കും, വണ്ണം വെക്കും, പക്ഷേ നമ്മുടെ ആ വണ്ണത്തിന് കാര്യമില്ല, വെയിറ്റിന് മാത്രം കാര്യമില്ല, നമുക്കൊരു ക്വാളിറ്റി ഒരു നല്ലൊരു ഹെൽത്തി വെയിറ്റ് വേണം. അതാണ് എൻ്റെ കോൺസെപ്റ്റ്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഗിരീഷ്, ഞാൻ അബുദാബിന്ന് വിളിക്കുന്നത്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം, നമസ്കാരം. എന്റെ 8 വയസ്സുള്ള മോനെ വേണ്ടിട്ട് വിളിക്കുന്നത്. മോൻ നാട്ടിലുള്ള, പറഞ്ഞോളൂ. പിന്നെ മോന് ചുമ തുടങ്ങിട്ട് 4 മാസത്തോളമായി. അത് എന്താ വെച്ചാല് രാത്രി ഒരു 12 ഒരു ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം രാത്രി ഒരു 1 മണി 2 മണിക്കൊക്കെ തുടങ്ങും. അങ്ങനെ പിന്നെ ശ്വാസം കിട്ടില്ല. രാവിലെ കുഴപ്പമില്ല, പകലൊന്നും കുഴപ്പമില്ല, രാത്രി മാത്രമേ പ്രശ്നമുള്ളൂ ഉറക്കത്തില്. ഓക്കെ, ഇത് ഉറക്കം കഴിഞ്ഞ ഉടനെയാണോ ഈ പ്രശ്നം വരുന്നത്, അതോ ഉറക്കം കഴിഞ്ഞിട്ട് കുറെ ഒരു നമ്മൾ ഉറങ്ങിയിട്ട് ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണോ? ഉറങ്ങിയിട്ട് പുലർച്ചെ ഒരു 1 മണി 2 മണി 3 മണിയൊക്കെ സമയത്താണ് ആവുന്നത്. ഓക്കെ, ഇത് പിന്നെ 3-4 ഡോക്ടേഴ്സിനെ കാണിച്ചിരുന്നു, അപ്പൊ കുറവില്ലാത്ത ഇപ്പൊ വേറെ ഒരു പെരിന്തൽമണ്ണ ഒരു മൗലാന ഹോസ്പിറ്റലിൽ വരുന്ന ഒരു ഡോക്ടർ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു, അങ്ങനെ ഒരു 3 മാസം മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതെന്തോ തൊണ്ടയിൽ ഇൻഫെക്ഷൻ ആയതാണ് പറഞ്ഞത്, അപ്പൊ അത് ശ്വാസകോശത്തിന്റെ ഇൻഫെക്ഷൻ ആണോ തൊണ്ടയിൽ ഇൻഫെക്ഷൻ അറിയാൻ വേണ്ടി വിളിച്ചത്. നമ്മൾ പറഞ്ഞ ഹിസ്റ്ററി അനുസരിച്ച് തന്നെ നമുക്കത് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. നമ്മൾ ഈ പറയുന്ന കാര്യം ബേസിക്കലി ഒരു തൊണ്ടയുടെ ഇൻഫെക്ഷൻ ആണ്. അതിനകത്ത് ബേസിക്കലി നമ്മൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഒരു അഡിനോയിഡ് എന്ന് പറഞ്ഞ കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ പിള്ളേർക്ക് അഡിനോയിഡ് വലുതുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഹിസ്റ്ററിയാണ് വരുന്നത്. ഒരു കുഴപ്പമില്ല, കൊച്ചിന് ഭക്ഷണവും നന്നായി കഴിക്കും, രാത്രി കിടന്ന് ഉറങ്ങുന്നവരെ ഒരു കുഴപ്പമില്ല, ഉറങ്ങുമ്പോഴും കുഴപ്പമില്ല. ഉറങ്ങിക്കഴിഞ്ഞ് കുറച്ച് രാത്രിയായി കഴിയുമ്പോൾ പെട്ടെന്ന് ശ്വാസം മുട്ടിയവർ എഴുന്നേക്കുകയും എയർ ഹങ്കർ എന്ന് പറയും, അവരങ്ങ് ശ്വാസം മുട്ടി എഴുന്നേക്കും ഉറക്കം പോവും, അവർ ചിലർ ജനലിൻ്റെ അടുത്തോട്ട് ഓടിപ്പോവും ശ്വാസം വലിക്കാൻ. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്ന് കിടക്കും, അതിൻ്റെ ഒരു 1.5 മണിക്കൂറോളം ബുദ്ധിമുട്ട്, പിന്നെ ശരിയാവും. പിറ്റേ രാത്രിയിലും ഇതേ പ്രശ്നം തന്നെയായിരിക്കും. അപ്പം അത് ബേസിക്കലി അഡിനോയിഡ് എന്ന് പറഞ്ഞ തൊണ്ടയിലുള്ള ഒരു ദശയുടെ പ്രശ്നമാണ്. അത് ENT ഡോക്ടർമാരെ കാണിച്ചിട്ട് അവർ എൻഡോസ്കോപ്പി എന്നൊരു ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ശ്വാസകോശത്തിൻ്റെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെന്ന് നോക്കി ഒന്നെങ്കിൽ സ്പ്രേ പോലത്തെ മരുന്നുകൾ അല്ലെങ്കിൽ ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ പല കോളേഴ്സും പറഞ്ഞതുപോലെ നീണ്ടു നിൽക്കുന്ന ചുമ, ഇത് എത്ര കാലം ഒരു ജലദോഷം അല്ലെങ്കിൽ ഒരു പനിയോട് അനുബന്ധമായി ഉണ്ടാകുന്ന ചുമ എത്ര കാലം നീണ്ടു നിന്നാലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് ചുമയെന്ന് പറഞ്ഞാൽ ഇത് സാധാരണ എപ്പോഴും നമുക്ക് പല കോളേഴ്സ് ഇപ്പോൾ പറഞ്ഞ പോലെ ത്രോട്ട് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ചെറിയൊരു അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ്റെ ഒരു പനിയുടെ ഹിസ്റ്ററി, അത് കഴിഞ്ഞിട്ട് ഒരു ചുമയുടെ അനുഭവമാണ് എപ്പോഴും പറയുന്നത്. അപ്പം എപ്പോഴും പനി മാറിക്കഴിഞ്ഞിട്ട് 2-3 അല്ലെങ്കിൽ ചിലപ്പോൾ 1 ആഴ്ച നീളം ഒരു ചുമ അനുഭവപ്പെടാറുണ്ട്. പക്ഷേ അതിൻ്റെ നമുക്ക് നോക്കാനുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന്,
ഈ ചുമയുടെ ഫ്രീക്വൻസി കുറഞ്ഞിട്ട് പിന്നെ കൂടി വരുവാണോ? രണ്ട്, ഈ ചുമയ്ക്കകത്ത് എന്തെങ്കിലും എക്സ്പെക്ടറേഷൻ ഉണ്ടോ? എന്തെങ്കിലും കഫം തുപ്പുന്നുണ്ടോ? മഞ്ഞ കളർ കഫമോ അല്ലെങ്കിൽ ചോരമയോ അങ്ങനെ എന്തെങ്കിലും തുപ്പുന്നുണ്ടോ? മൂന്നാമത്, എത്ര ഫ്രീക്വൻസിയിലാണ് ഇത് വരുന്നത്? ഇപ്പോൾ ഒരു പനി വന്നു, ചുമ വന്നു, മാറി, അത് കഴിഞ്ഞാൽ അടുത്ത പനി വരുന്ന എത്ര ഫ്രീക്വൻസിയിലാണ്? തൊട്ടടുപ്പിച്ച് ചിലർ പറയും, സാറേ അത് കഴിഞ്ഞ് സ്കൂളിൽ പോയി, സ്കൂളിൽ പോയിട്ട് തിങ്കളാഴ്ച പോയി, വ്യാഴാഴ്ച ആയപ്പോൾ വീണ്ടും പനിയും ചുമയും വന്നു. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ബാൽടിബി പോലത്തെ രോഗങ്ങളും നോക്കണം. എന്നാന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു സിമ്പിൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് അല്ലായിരിക്കും ആ പ്രശ്നം. ഡോക്ടർ, ഈ കഫമുള്ള ചുമയെന്ന് പറഞ്ഞല്ലോ, ഇത് എത്രത്തോളം, ഇതിപ്പം കഫമുള്ള ചുമയാണോ കൂടുതൽ ഗൗരവമുള്ളത്? കഫമുള്ള ചുമ യൂഷ്വലി ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ ഇൻഡിക്കേഷനാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അത് കഫക്കെട്ട് കൂടുക, ന്യൂമോണിയ പോലെ വരാം, ശ്വാസം മുട്ട് പോലെ വരാം. അപ്പം അതേസമയം ഒരു ചെറിയ വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി ഭക്ഷണ ശ്രദ്ധയും നല്ലതായിട്ട് ചൂടുവെള്ളം കുടിക്കലും അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ മാറിപ്പോക്കോളും. അപ്പം ഈ രണ്ട് തമ്മിൽ നമുക്ക് സ്ഫൂട്ടത്തിൻ്റെ പ്രസൻസും സ്ഫൂട്ടത്തിൻ്റെ കളറും തമ്മിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും. ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ലൈവിൻ്റെ സമയം അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചു. താങ്ക് യു. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. ഡോക്ടർ ലൈവ് ഇനി നാളെ ഉച്ചയ്ക്ക് 2:30. നന്ദി.